എര കിട്ടിയാ കിട്ടി നല്ലൊരു എര കിട്ടി. വർഷങ്ങൾക്കിപ്പുറം നമ്മൾ അതിനേക്കാളും വലിയൊരു പ്രോജക്റ്റ് ആയിരുന്നു മരയ്ക്ക. സ്വാഭാവികമായിട്ട് അതിന്റെ പേരിൽ താങ്കൾ കേട്ട പഴിക്കൊന്നും കയ്യും കണക്കുമില്ല. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. വിമർശകരോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നും ഇല്ലാന്ന് പറയുമ്പോൾ പോലും ആ സിനിമ ഇപ്പൊ നമ്മള് ഇത്ര കാലത്തിന് ശേഷം ഒന്ന് വിലയിരുത്തുമ്പോൾ എവിടെയാണ് പിഴച്ചത്? പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിലും ഞാൻ അത് വിലയിരുത്തുന്നില്ല. ഇനി ഒരു 10 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ വിലയിരുത്താം. ഇപ്പൊ വിലയിരുത്തിയാ ശരിയാവില്ല. പക്ഷെ ടെക്നോളജിക്കലി കാലാപ്പാനി എടുത്തതിനേക്കാളും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാലത്താണ് ആ സിനിമ താങ്കൾ എടുക്കുന്നത്. ടെക്നോളജിക്കലി അതിൽ പ്രശ്നമൊന്നുമില്ല. നന്നായിട്ടുണ്ട്. ഒന്ന് ഞാൻ കൂട്ടി പറഞ്ഞതാ, എനിക്കില്ല ചില മോഹങ്ങള്. എപ്പോഴും ഒരു സിനിമയ്ക്ക് പ്രശ്നം ഉണ്ടാവുന്നത് തിരക്കഥയിലാണ്. സത്യം പല്ലി ചലിച്ച് സംഗതി പാളിയ എല്ലാരും ഇത് തന്നെയാ പറയുന്നത്. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. ഞാനൊരു സിനിമ മോശമായി ഞാൻ മറക്കും ആ സിനിമയെ. കണ്ണീര് തുടച്ചിട്ട് പറ കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. പിന്നെ അച്ഛന്റെ ബെല്ലൈക്കൾ അമർത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.